ഹലോ കൂട്ടുകാരേ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മുടെ മിക്സ്ചറിൽ കപ്പലണ്ടിയും അതുപോലെ തന്നെ പൊട്ട് കടലയും വെളുത്തുള്ളി ചതച്ചതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നമ്മളിന്ന് ഇതൊന്നുമില്ലാത്ത പ്ലെയിൻ മിക്സ്ചറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് അരിപ്പൊടി അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. കടലമാവും അരിപ്പൊടിയും, കടലമാവ് എടുക്കുന്നതിൻ്റെ പകുതിയാണ് നമ്മൾ അരിപ്പൊടി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ടേസ്റ്റ് ഏതിൻ്റെയും ഇങ്ങനെ മുന്തി നിൽക്കരുത്. ഇനി നമ്മളിത് ഒരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കടലമാവ് എപ്പോഴും കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അരിപ്പ കണ്ട് അരിപ്പിച്ചെടുത്താലും മതി രണ്ടും കൂടെ. നമുക്കിപ്പോൾ അത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ മിക്സ്ചർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം സോക്ക് ചെയ്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഒരു 4 മണിക്കൂർ വരെ സോക്ക് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം നമ്മൾ അരിച്ച് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ചേർത്ത് നമ്മളിത് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും മിക്സ്ചറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്ലെയിൻ മിക്സ്ചറാണെങ്കിൽ പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്ത് നോക്കും, അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അയമോദകത്തിൻ്റെ രുചി നമുക്കറിയാലോ, ഒരു സുഖമുള്ള നാവിൻ്റെ ഒരു സുഖമുള്ള രുചിയാണ്. നാവിന് മാത്രമല്ല വയറിനും നല്ല സുഖമാണ് അയമോദകം കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതേ നമ്മൾ കുഴച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി കുഴയ്ക്കുക. നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഈ അയമോദകം സോക്ക് ചെയ്ത ആ ഒരു വെള്ളവും പിന്നെ എക്സ്ട്രാ വന്നത് പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ചൂടുള്ള വെള്ളമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇത് സേവനാഴി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഗ്രീസ് ചെയ്തതാണിത്. എണ്ണയൊക്കെ തേച്ച് ഞാൻ നേരത്തെ വെച്ചതാണ്. ഇനി ഇത് എണ്ണ തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴിയിൽ ഈ മാവിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 പോർഷനാക്കി ഇടാനുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെയല്ല കേട്ടോ ഇതിന്. നമ്മൾക്ക് കുറേ മിച്ചർ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത്രയും കൊണ്ട് തന്നെ. ഇനി നമുക്കിത് മൂടിയെടുക്കാം. നമുക്കിതിലേക്ക് ഈ എണ്ണ ആദ്യം തളിക്കുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു ഫ്ലേവർ കിട്ടും കറിവേപ്പിലയുടെ. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. കുറച്ച് അധികം ഇട്ടോളൂ. ഞാൻ എൻ്റെ അടുത്തുള്ളത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറേ ഉള്ളത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം ഹൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചിടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കാനായിരിക്കും നല്ലത്. ലോ ഫ്ലെയിം ആകുമ്പോഴും കൊള്ളില്ല, ഹൈ ഫ്ലെയിം ആകുമ്പോൾ കരിഞ്ഞും പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറ് കിട്ടും മിച്ചറിന്. ദേ കണ്ടില്ലേ, ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മിച്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇത് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചു കൂട്ടിയെടുക്കാം. 1 കപ്പ് കടലമാവ് കൊണ്ടാണ് നമ്മൾ ഇത്രയും, ഇതിലും കൂടുതലുണ്ട് കേട്ടോ, ഇനിയുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത്രയും കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കടലമാവ് ഇപ്പോൾ 1/4 കിലോ കടലമാവ് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കിയിട്ട് നമുക്കൊരു കുപ്പിയിൽ അച്ച് കുറേ ദിവസം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കപ്പലണ്ടിയോ അല്ലെങ്കിൽ വേറെ മിക്സ്ചറിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കൊട്ടും അടുക്കയില്ല അതിൻ്റെ ഒരു രുചി. ഞാൻ പറഞ്ഞല്ലോ അയമോദകത്തിൻ്റെ ആ ഒരു സോക്ക് ചെയ്ത വെള്ളം ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഈ മിക്സ്ചറിന്. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ മിക്സ്ചർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക, കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.